അപ്പോൾ എല്ലാവർക്കും ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ എന്ന ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മൾ ഇന്ന് ഏറ്റവും ഈ കാലഘട്ടത്തിൽ ഏറ്റവും വിഷമമുള്ളൊരു കാര്യമാണ്, ആർക്കും എപ്പോഴും വരാവുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ക്യാൻസർ. ക്യാൻസറിനെ ചെറുക്കാനായിട്ട് നമുക്ക് നമ്മൾ നിസ്സാരമാക്കി കളയുന്ന ഒരു കാര്യമുണ്ട്. നമ്മുടെ പറമ്പിലും അതുപോലെ നമ്മുടെ വീട്ടിന് ചേർന്നുമൊക്കെ ഉള്ളൊരു കാര്യമുണ്ട്, പപ്പായ. പപ്പായ എന്ന് പറയുന്നത് വളരെ ബെസ്റ്റാണ് ക്യാൻസറിനെ ചെറുക്കാൻ. നമ്മുടെ ക്യാൻസറിനെ ചെറുക്കാൻ എന്ന് പറയുമ്പോൾ ക്യാൻസർ വന്നിട്ട് ചെറുക്കാനല്ല ഞാൻ പറയുന്നത്, ക്യാൻസർ വരാതെ, ക്യാൻസർ ഇല്ലാത്തവർക്ക് ക്യാൻസർ വരാതിരിക്കാനായി തീർച്ചയായിട്ടും പപ്പായ സ്ഥിരം കഴിക്കാം. അതിന് ഗുണങ്ങൾ അനവധിയാണ്. അപ്പോൾ പപ്പായയുടെ ഒരുപാട് ഗുണങ്ങളാണ് ഞാനിന്ന് പറയുന്നത്. പെട്ടെന്ന് പറഞ്ഞു തീർക്കാം, നിങ്ങളിൽ പലർക്കും ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, അതുപോലെ വീഡിയോ പെട്ടെന്ന് കണ്ടിട്ട് പോകണം, പിന്നെ ഒരുപാട് നേരം ആർക്കും ഇരിക്കാനില്ല വീഡിയോയ്ക്ക് വേണ്ടി. ഒരു വീഡിയോയ്ക്ക് വേണ്ടിയും യൂട്യൂബിൽ പല വീഡിയോകൾ കാണുന്നവരാണ് നിങ്ങളിൽ പലരും. അപ്പോൾ എൻ്റെ വീഡിയോ കൂടെ ഒന്ന് കാണുമ്പം തീർച്ചയായിട്ടും നിങ്ങളെ ഞാൻ ബുദ്ധിമുട്ടിക്കുന്നില്ല. അപ്പം നമ്മുടെ പപ്പായയ്ക്ക് ജീവകങ്ങളുടെ ഒരു കലവറ തന്നെയാണ് പപ്പായ. വൈറ്റമിൻ സിയും ബിയും എയും ഒക്കെ അടങ്ങിയ പപ്പായ ഏറ്റവും ബെസ്റ്റായ ഒന്നാണ് എന്നെടുത്ത് പറയാൻ മടിയില്ല ആർക്കും എനിക്കും. അപ്പോൾ അതിൻ്റെ കുരുവൊക്കെ നമ്മൾ കഴിക്കുന്നുണ്ട്. പപ്പായയുടെ കുരുവൊക്കെ നമ്മൾ കഴിക്കുന്നു എന്ന് പറയുമ്പോഴത്തേക്കും പഴുത്ത പപ്പായ കഴിക്കുമ്പം ഓട്ടോമാറ്റിക്കലി കുരു കുറച്ച് പേരൊക്കെ കഴിക്കുന്നുണ്ട്. അതിൽ ഒരുപാട് ഗുണങ്ങളുണ്ട് കുരു കഴിക്കുന്നതിൽ. വൈറ്റമിനുകൾ അടങ്ങിയ ഒന്നാണ് പപ്പായ. അതിലെ ഫൈറ്റോ ന്യൂട്രിയൻറ്റുകളും വൈറ്റമിനുകളും ഒക്കെ നമുക്ക് രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതാണ്. അതുപോലെ ക്യാൻസറിനെ ചെറുത്തു നിൽക്കാൻ ഞാൻ എടുത്തു പറഞ്ഞ വിഷയം അതാണ്. പപ്പായയ്ക്ക് കഴിവുണ്ട്. അതുപോലെ ഹൃദയത്തിൻ്റെ ആരോഗ്യം നിലനിർത്താൻ പപ്പായ സ്ഥിരം കഴിക്കുക. നമ്മൾ തോരൻ വെച്ച് കഴിക്കാം, അതല്ലെങ്കിൽ ഏറ്റവും നല്ലതെന്ന് പറയുന്നത് പഴുത്ത പപ്പായ കഴിക്കുന്നതാണ്. നമ്മുടെ സ്ട്രോക്ക് തടയാൻ ഏറ്റവും ബെസ്റ്റായ മാർഗമാണ് പപ്പായ. അപ്പോൾ ഇതിലടങ്ങിയിരിക്കുന്ന പൊട്ടാസ്യമാണ് ഏറ്റവും ഗുണം ചെയ്യുന്നത് സ്ട്രോക്കിനെ തടയാൻ. അപ്പോൾ നമ്മൾ ഇത് കഴിക്കുന്നതിൽ ഒരു ഗുണം എന്ന് പറയുന്നത് നമ്മുടെ കാഴ്ച ശക്തി വർദ്ധിപ്പിക്കാൻ നല്ലതാണ് പപ്പായ സ്ഥിരം കഴിക്കുന്നതിലൂടെ. പിന്നെ ചർമ്മത്തിന്, നമുക്കറിയാം ചർമ്മം സംരക്ഷണത്തിന് നമ്മൾ വാങ്ങുന്ന പല മരുന്നുകൾക്കും പപ്പായ കൊണ്ട് ഉണ്ടാക്കുന്ന പല കാര്യങ്ങളുമുണ്ട്. പപ്പായയുടെ കറയെടുത്തിട്ട് പിന്നെ മരുന്നുകൾ ഉണ്ടാക്കുന്ന കമ്പനികൾ വരെ ഇന്ന് ധാരാളം ഉണ്ട് നമ്മുടെ ഇന്ത്യയിലടക്കം. പപ്പായ തോട്ടങ്ങളിൽ ചെന്നാൽ അതിൻ്റെ കറ, നമ്മുടെ റബ്ബറിൻ്റെ കറയെടുക്കുന്ന പോലെ അതിൻ്റെ കറയും എടുക്കുന്നുണ്ട്. പപ്പായയിൽ ഒരു വര വരച്ചിട്ട് അതിൻ്റെ കറ എടുത്തിട്ട് അതിനെ മരുന്നിന് വേണ്ടി കൊണ്ടുപോകുന്നുണ്ട് നമ്മുടെ കേരളത്തിലെ പപ്പായ തോട്ടങ്ങളിൽ. അപ്പം നമ്മുടെ ചർമ്മം പിന്നെ ഭംഗിയുള്ളതാക്കാനും അതുപോലെ പല കാര്യങ്ങളും, അതിലെ പപ്പായയിലെ ആൻറ്റി ഓക്സിഡൻ്റുകളുടെ സാന്നിധ്യമാണ് നമ്മുടെ മുഖത്തിൻ്റെയും ചർമ്മത്തിൻ്റെയൊക്കെ സൗന്ദര്യം കൂട്ടാനും തിളക്കം വർദ്ധിപ്പിക്കാനും ഒക്കെ ഇതുകൊണ്ട് പപ്പായ കൊണ്ട് നമുക്ക് ഗുണമുണ്ടാക്കുന്നത്. ഇങ്ങനെ അനവധി ഗുണങ്ങളടങ്ങിയ ഒന്നാണ് പപ്പായ. പപ്പായയുടെ മറ്റൊരു ഗുണം എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൽ കൃമികടി, അതായത് നമുക്ക് ആഹാരത്തിൽ പലർക്കുള്ള കാര്യമാണ് കൃമികടി ഉണ്ടാകുന്ന അവസ്ഥ. അപ്പോൾ കൃമികടി കൊണ്ട് പലർക്കും പല ബുദ്ധികളും ഉണ്ടാകുന്നുണ്ട്. കൃമികടി എന്ന് ഞാൻ പറയുമ്പോഴത്തേക്ക് നിങ്ങൾ തെറ്റിദ്ധരിക്കേണ്ട, നമുക്ക് ശരീരത്തിൽ കൃമികടി ഉള്ളവർക്ക് അറിയാം. അപ്പോൾ കൃമികടി മാറാനും ഒക്കെ പപ്പായ സ്ഥിരം കഴിക്കുന്നത് വളരെ നല്ലതാണ്. പഴയ അമ്മമാരുടെയൊക്കെ ചോദിച്ചാൽ അവർ പറയുന്നത് പപ്പായ കഴിക്കൂ കൃമികടി മാറും. കൃമികടി എന്ന് പറയുമ്പം മറ്റ് ശല്യപ്പെടുത്തലല്ല, കൃമികടി തന്നെ ഉണ്ട ഒരു അസുഖമുണ്ട്, അത് അറിയാവുന്നവർക്കറിയാം. അങ്ങനെ അനവധി ഗുണങ്ങളടങ്ങിയാണ് പപ്പായ. ക്യാൻസറിനെ പോലും ചെറുക്കാൻ കഴിവുള്ള പപ്പായ സ്ഥിരം കഴിച്ചാൽ സൈഡ് എഫക്റ്റൊന്നുമില്ല. അപ്പോൾ എന്തായാലും പപ്പായ കഴിക്കുക. ഒരുപാട് ഗുണങ്ങൾ, നമ്മുടെ അനവധി പറഞ്ഞു തീർക്കാൻ പോലും പറ്റാത്തത്ര ഗുണങ്ങളടങ്ങിയ ഒന്നാണ് പപ്പായ. വീട്ടിൽ ഉള്ള പപ്പായ നമ്മൾ നശിപ്പിക്കേണ്ട, വീണ്ടും നട്ടുപിടിപ്പിക്കുക, അതിനെ വളർത്തിയെടുക്കുക. പെട്ടെന്ന് തന്നെ കായ്ക്കുന്ന ഒരു കാര്യമാണ് പപ്പായ കൃഷി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പപ്പായ മരങ്ങൾ, അത് നമുക്ക് ഗുണം ചെയ്യും. പിന്നെ ഒരു അളവും ചേർക്കുകയൊന്നും വേണ്ട, അത് അല്ലാണ്ട് തന്നെ വരുന്നതാണ്, പെട്ടെന്ന് ഉണങ്ങി പോകത്തുമില്ല. നന്നായിട്ട് സംരക്ഷിക്കാമെങ്കിൽ നമുക്ക് ഇഷ്ടംപോലെ കായ്ഫലം കിട്ടുന്ന ഒന്നാണ് പപ്പായ. പപ്പായ കൃഷി ചെയ്യുന്നതും അതുപോലെ പപ്പായ കൃഷി ചെയ്തും നമുക്ക് വീട്ടിലേക്ക് ദിവസവും തോരനായിട്ടും അതല്ലെങ്കിൽ എന്ത് കറിയായിട്ടും യൂസ് ചെയ്യുന്നത് നല്ലത്, അതിലുപരി പഴുത്ത പപ്പായ കഴിക്കുന്നതും നല്ലത്. അധികം നീട്ടുന്നില്ല, പപ്പായ കഴിക്കൂ, ഗുണങ്ങൾ അനവധിയാണ്, നമുക്ക് നഷ്ടമാവാൻ പാടില്ല. നല്ല നല്ല സ്രോതസ്സുകൾ ഇത്തരം
അതുപോലെ നമ്മുടെ ക്യാൻസർ വരാതിരിക്കാൻ, ഏത് രോഗവും വരാതിരിക്കുന്നതാണ് തടയുക എന്ന് പറയുന്നത്. രോഗങ്ങളെ പ്രതിരോധിക്കാൻ, രോഗങ്ങൾ വരാതിരിക്കാം, നമുക്കതാണ് നമുക്ക് ആവശ്യം. ക്യാൻസർ വന്നിട്ട് ചികിത്സിക്കുകയല്ല, ക്യാൻസർ പോലുള്ളത് അതുപോലെ നമ്മുടെ മുഖവും ഒക്കെ നമുക്ക് സംരക്ഷിക്കാൻ ബെസ്റ്റായ മാർഗമാണ് പപ്പായ. എല്ലാം നമുക്ക് നേരിട്ടറിഞ്ഞും കണ്ടറിഞ്ഞുമൊക്കെ തുടങ്ങാം, പപ്പായ കഴിച്ച് തുടങ്ങാം. അപ്പം എല്ലാവരും ഇതിഷ്ടപ്പെടും എന്ന് വിശ്വസിക്കാം. ശരിയായ ദിശയിലേക്ക് നമുക്ക് നീങ്ങാം. നല്ല വീഡിയോസ് ആയിട്ട് വീണ്ടും വരാം. എല്ലാവർക്കും നന്ദി.